പ്രിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറിയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയേ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയേ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ പറഞ്ഞു, പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞു റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാ, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാളിൻ്റെ ആ വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഹൃദയത്തുടിപ്പുമായാണ് നാം ഇന്ന് ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ആദ്യം മഗ്ദലനാം മറിയത്തിന് മുമ്പിൽ കടന്നു വന്നപ്പോൾ അവളെ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായിട്ടാണ്. യേശുവിനെ കാണുവാൻ അതിയായി ആഗ്രഹിച്ച ആ മകളുടെ മുമ്പിൽ കടന്നു വന്ന യേശുവിനെ അവൾക്ക് കണ്ണുനീരിനാൽ കാണാൻ ആയില്ല. കണ്ണുനീരോടുകൂടി കർത്താവിനെ സമീപിക്കരുത്. കണ്ണുനീരുള്ളപ്പോൾ നമുക്ക് അവനെ കാണാൻ ആവില്ല. ഹൃദയവേദനയിൽ നിന്നുകൊണ്ടല്ല, തകർന്ന മനസ്സോടെയല്ല, അസ്വസ്ഥമായ മനസ്സോടെയല്ല, നീറുന്ന ഹൃദയത്തോടെയല്ല, തകർന്ന മാനസിക അവസ്ഥയിൽ നിന്നല്ല. അവൻ വന്നതും അവൻ തരാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഒരു സന്തോഷത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ്. യേശു ഉയർപ്പിൽ നിന്നുകൊണ്ട് ആദ്യം പറയുന്ന വാക്കും നീ എന്തിന് കരയുന്നു എന്നാണ്. ഇന്ന് നാം ഏതു മനോഭാവത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്? ഈ ചോദ്യമാണോ അവൻ നമ്മോട് ചോദിക്കുവാൻ നോക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണുനീര് ഒന്ന് തുടയ്ക്കണം. നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരച്ചിലുകളുടെ ദൈർഘ്യം കൂടുകയാണ്. ജനിച്ചതുപോലും കരയാനാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയുമായ ഒരു ലോകത്താണ് ഇന്ന് നമ്മുടെ യാത്ര. നാം ഗാനമാലപിക്കുന്നു, കണ്ണുനീർ എന്ന് മാറുമോ എന്ന് തീരുമോ?
കണ്ണുനീരിലേക്കല്ല പ്രിയപ്പെട്ടവരെ പൊന്നുതമ്പുരാൻ നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിത വഴിയല്ല അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യഹൂദന്മാരുടെ അവരോടുള്ള ഭയം നിമിത്തം കഥകടച്ചവരോടും അവിടുന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്, ധൈര്യമായിരിക്കുവീൻ എന്നാണ്. ഉയർപ്പിന്റെ ആനന്ദത്തിലേക്കും ഉയർപ്പിന്റെ ആഘോഷത്തിലേക്കും ഉയർപ്പിന്റെ സന്തോഷത്തിലേക്കും കടന്നു വന്നുള്ള യാത്രയിൽ നിന്നുകൊണ്ട് മാത്രമേ ഉദ്ധിതനായ കർത്താവിനെ നമുക്ക് കാണാനാകൂ. നാൽപ്പത് ദിവസം 50 ദിവസം ത്യാഗപൂർവം ഉപവാസത്തോടെ പലതും ഉപേക്ഷിച്ചുകൊണ്ട് പ്രായശ്ചിത്തത്തോടെ കുരിശിന്റെ വഴിയിലൂടെ കുന്നും മലകളും കയറി മലയാറ്റൂര് പോയി പല വഴികളിലൂടെയുള്ളതായ ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന നമ്മോട് കർത്താവ് ചോദിക്കുന്നു, ഇപ്പോൾ എന്തിനാണ് കരയുന്നത്? പ്രതീക്ഷയില്ലാത്തവരെ പോലെ ഉത്തരം കിട്ടാത്ത ചിന്തകളോടെ അസ്വസ്ഥമായ മനസ്സോടെ ജീവിക്കേണ്ട ഒരിടത്തേക്കുള്ള യാത്രയല്ല, എത്തിപ്പെടേണ്ട ഒരു സ്ഥലമല്ല, ഹൃദയമല്ല നമുക്ക് വേണ്ടത്. കരയാതിരിക്കുക, കരയാൻ ഇടയാക്കാതിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. ആരാണോ നമ്മെ കരയിപ്പിക്കുന്നത്, ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വന്ന് നമ്മെ കരയിപ്പിക്കുന്നുണ്ടോ? നമ്മെ കരയിപ്പിക്കുന്നവർ ഞാനും എന്നോടൊപ്പം ഉള്ളവരും തന്നെയല്ലേ? നമ്മുടെ പരിധി വിട്ട വാക്കുകളും പ്രവൃത്തികളും ആലോചനയില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളുമല്ലേ പിന്നീട് നമ്മയൊക്കെയും കരയിപ്പിക്കുന്നത്? നമ്മുടെ വാക്കുകൾ സൗമ്യമെങ്കിൽ അതിന്റെ മുമ്പിൽ ആര് കരയും? ഇച്ചിരി ഹൃദയാർദ്രതയോടെ പെരുമാറിയെങ്കിൽ അതിന്റെ മുമ്പിൽ ആരാണ് കരയുക? നമ്മെ കുറ്റപ്പെടുത്താൻ ആളുള്ളത് കൊണ്ടല്ലേ നാം കരയുക? നമ്മെ നോക്കേണ്ടവർ നോക്കാതിരിക്കുന്നത് കൊണ്ടല്ലേ നാം കരയുക? നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുമ്പോഴല്ലേ നാം കരയുക? നാം തളർന്നു കിടക്കുമ്പോഴും കണ്ണിൽ നിന്ന് നടിക്കുന്നത് കൊണ്ടല്ലേ നാം കരയുന്നത്? കർത്താവ് ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത്? കരച്ചിലുകളിൽ നിറയുന്നത് കണ്ണുനീരാണ്. കർത്താവ് ചോദിക്കുന്നു, എന്താണ് നീ അന്വേഷിക്കുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? അന്വേഷിക്കുന്നവനെ കാണാൻ ആവാത്ത വിധത്തിൽ കണ്ണുനീരിലൂടെയുള്ള നമ്മുടെ യാത്രകളിൽ നമ്മുടെ അന്വേഷണം വഴിതെറ്റിപ്പോകും. അവൻ മാത്രമേ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൾ ചിന്തിച്ചത് അവൻ തോട്ടക്കാരനായിരിക്കുമെന്നാണ്. നമ്മുടെയൊക്കെ കൺമുമ്പിൽ ക്രിസ്തു ഉണ്ട്, പക്ഷെ നാം നമ്മുടെ അന്വേഷണം നമ്മുടെ ചിന്തകളിൽ നമ്മുടെ വഴികളൊക്കെയും തെറ്റിപ്പോവുകയാണ്. മദർ തെരേസ ക്രിസ്തുവിനെ കണ്ടു, തളർന്നവരിൽ, രോഗികളിൽ, പീഡിതരിൽ, മുറിവേറ്റവരിൽ പലരുടെയും കാഴ്ചകൾ ദേവാലയത്തിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. എന്നാൽ മാനസികമായി തകർന്ന, സാമ്പത്തികമായി തകർന്ന,
കാലങ്ങളായി രോഗത്തിലായിരിക്കുന്ന മാനസികവും ശാരീരികവുമായി തളർന്ന നമ്മുടെ സമീപസ്ഥുള്ളവരെയും നമ്മുടെ ഭവനത്തിലുള്ളവരെയും കാണാതെ നാം നമ്മുടെ അൽത്താരയിൽ മാത്രം ക്രിസ്തുവിനെ കാണുന്നവരായി മാറുന്നു എന്നുള്ളതാണ് ഇന്നിൻ്റെയൊക്കെ ദുരിതം. ആരെയാണ് പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്നത്? സമീപത്ത്, നിന്റെ സമീപത്ത് ക്രിസ്തു ഉണ്ടായിട്ടും നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇന്നൊക്കെ കാണുന്നൊരു വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരിക്കലും അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നു, അച്ഛ പള്ളിയിലേക്ക് മാതാവിന്റെ രൂപം തരാൻ എല്ലാവരും റെഡിയാ. ആറടിപ്പൊക്കം വേണോ, പത്തടിപ്പൊക്കം വേണോ, പതിനഞ്ചടിപ്പൊക്കം വേണോ, ഞങ്ങൾ റെഡിയാ. എന്നാൽ നമ്മുടെ ഇടവകയിൽ ഒരു രോഗിയുണ്ട്, ഒന്ന് സഹായിക്കാമെന്ന് പറയുമ്പോൾ പൊക്കാൻ കൈകളില്ല. ഒരു ഇടവക്കാരനത് തളർന്നു കിടക്കുന്നു, സന്ദർശിക്കാൻ നേരമില്ല, സഹായിക്കാൻ മനസ്സില്ല. പള്ളിപ്പെരുന്നാള് വേണം. അച്ഛാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാള് 20 ലക്ഷം രൂപ, 10 ദിവസം എന്റെ വകയാ പെരുന്നാള്. എന്നാൽ ഈ പെരുന്നാൾ ഏറ്റെടുക്കാം എന്ന് പറയുന്നവൻ, ആ പെരുന്നാളിന് അച്ഛൻ ഞാൻ 10 പേർക്ക് 10,000 വെച്ച് 10 രോഗികൾക്ക് കൊടുത്തിട്ടവൻ പറയുകയാണ്, അച്ഛാ ഈ വർഷത്തെ പെരുന്നാൾ ഞാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അവനൊക്കെയും അന്വേഷിക്കുന്നത് അൽത്താരയിലെ ക്രിസ്തുവിനെയാണ്. അവന്റെ സമീപത്തുണ്ട് ക്രിസ്തു. ആ ക്രിസ്തുവിനെ കാണാത്തവനാണ് അൽത്താരയിൽ ക്രിസ്തുവിനെ തെറിയുന്നത്. ഇന്നിന്റെ വൈരുദ്ധ്യം അവിടെയാ. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഏത് ക്രിസ്തുവിനെയാണ്? മുറിവേറ്റവനെയോ, മുറിവേറ്റ ക്രിസ്തുവിനെയോ, തകർന്ന ക്രിസ്തുവിനെയോ, ദുരന്തമുഖത്തിലൂടെ കടന്നുപോയ ക്രിസ്തുവിനെയോ? അവനെ നമുക്കൊന്നും ഇന്ന് കാണാനാകുന്നില്ല. ക്രിസ്തു ചോദിക്കുന്നു, കരുണയുടെ മുഖമാണ് ഉദ്ധാരം നമുക്ക് നൽകുന്ന സന്ദേശം. മനുഷ്യത്വത്തിന്റെ അടയാളമാണ്, ആഘോഷമാണ് ഉദ്ധാരം. അപരനു അനുഗ്രഹമാകാത്ത ഒരു ഉദ്ധാനത്തിന്റെ സാന്നിധ്യവുമായിട്ട് നാം എത്ര കാലം ഈ ഭൂമിയിൽ യാത്ര ചെയ്യും? ഉദ്ധാനം നമുക്ക് കരുണയിലേക്ക് നയിക്കണം, ആശ്വാസത്തിലേക്ക് നയിക്കണം, ഉയർച്ചയിലേക്ക് നയിക്കണം, കരുതലിലേക്ക് നയിക്കണം, സമാശ്വാസത്തിലേക്ക് നയിക്കണം, സഹായിക്കുന്നതിലേക്ക് നയിക്കണം, സന്ദർശിക്കുന്നതിലേക്ക് നയിക്കണം, ഒന്നായി കാണുന്നതിലേക്ക് നയിക്കണം. ഇന്ന് കർണാടകയിലെ ഫോറസ്റ്റിൽ നിന്നൊക്കെ നമ്മുടെ ഈ കണിക്കൊന്നകൾ മുഴുവൻ മുറിച്ചു നീക്കി എന്ന് റിപ്പോർട്ട് വായിച്ചു. ഈ വേനൽക്കാലത്തും കണിക്കൊന്നയോളം മനോഹരമായ ഏത് ചെടിയാണുള്ളത്? എല്ലാ മരങ്ങളും തളിർക്കാനാവാതെ പുഷ്പിക്കാനാവാതെ കിടന്നുഷ്ണിക്കുമ്പോഴും തളിക്കൊന്നകൾ എത്ര മനോഹരമായി നെഞ്ചുവിരിച്ചാണ് പുഷ്പങ്ങളിലൂടെ, മഞ്ഞപ്പൂക്കളിലൂടെ ഈ കണിക്കൊന്ന നിൽക്കുന്നത്. പക്ഷേ അവനോളം വൃത്തികെട്ട മരമില്ലെന്നാണ് കർണാടക ഗവൺമെന്റ് മനസ്സിലാക്കിയത്. കാരണം അവന്റെ ചുവട്ടിൽ ഒരു പുല്ലുപോലും വളരുന്നില്ലത്രേ, അത് വളർത്താൻ സമ്മതിക്കുന്നില്ലത്രേ. വെട്ടിക്കളഞ്ഞു എല്ലാ മരങ്ങളും. നാമും എത്ര പ്രൗഢിയോടുകൂടി ആ നിൽക്കുക, എത്ര മനോഹരമായാണ് നിൽക്കുക.
എത്ര മനോഹരമായാണ് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക. ഒരു മനുഷ്യനൊരു ഉപകാരത്തിന്റെ, ഒരാശ്വാസത്തിന്റെ, ഒരു സ്വാന്തനത്തിന്റെ, മുഖം നഷ്ടപ്പെട്ട കണിക്കൊന്നകളായി നാം എത്ര കാലം ഈ ഭൂമിയിൽ വിരാജിക്കും. മനോഹരമായി കണിക്കുന്ന എപ്പോൾ നാം പറയും എന്റെ മൂത്ത മോൻ ഡോക്ടർ, എന്റെ രണ്ടാമത്തെ മോൻ യുകേല, മൂന്നാമത്തേത് കാനഡേല, കൊച്ചുമക്കളൊക്കെയും നേഴ്സ്. ആർക്കാണ് പ്രയോജനം? ആർക്കാണ് ആശ്വാസം? ആർക്കാണ് സ്വാന്തനം? അതുവഴി ആരൊക്കെ ഉയർന്നു? ആ തണൽ മരത്തിന് കീഴിൽ ആരാശ്വാസം കണ്ടെത്തി? കൂടെ പറപ്പുകൾക്ക് പോലും ഉപകാരമില്ലാത്ത മക്കളുടെ കുറിച്ച് കണിക്കൊന്നയെ പോലെ പുഷ്പങ്ങൾ വിരിച്ചു നിൽക്കുന്നവൻ, അവനോട് കർത്താവ് ചോദിക്കുന്നു, നീ ആരെ അന്വേഷിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഉദ്ധാനം കർത്താവ് ചോദിക്കുന്ന പോലെ കരയുമ്പോൾ നീ എന്തിന് കരയുന്നു എന്ന് ചോദിക്കുന്ന കരുണയിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം വെട്ടിയിറക്കിയ ഇറച്ചിയും അപ്പവും ഒക്കെ എന്തിന്റെ ആഘോഷത്തിലേക്കാണ്? 50 ദിവസത്തെ ത്യാഗം എന്തിനു വേണ്ടിയായിരുന്നു? എത്ര കുരിശിന്റെ വഴികൾ നമ്മൾ താണ്ടി എന്തിനായിരുന്നു? എത്ര പേരെ വിളിച്ച് നാം സദ്യ നടത്തി എന്തിനായിരുന്നു? എത്ര കുടുംബങ്ങളിൽ നമ്മൾ അന്ന് കറങ്ങി എന്തിനായിരുന്നു? വെട്ടിനീട്ട മാറ്റപ്പെടേണ്ട കളി കണിക്കൊന്നകളായി മാറാതെ ചെറു പുഷ്പങ്ങളായി ഇന്ന് നിൽക്കുന്ന ചെടികൾ, പുഷ്പങ്ങളില്ലെങ്കിലും ഒരു തണലായി നിൽക്കുന്ന ഒരു കച്ചിത്തുരുമ്പെങ്കിലും വളരാനിടയാക്കുന്ന നന്മയിലേക്ക് നമ്മൾ ഉയർപ്പിന്റെ ആനന്ദം നമുക്ക് എത്തിക്കാനാവുന്നില്ലെങ്കിൽ ഇനിയും അടുത്ത ഉയർപ്പ് വരെയും നമുക്കിങ്ങനെ അലഞ്ഞു നടക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ കരുണയുടെ മനോഭാവത്തിലേക്കും ആദ്രതയിലേക്കും നമുക്ക് നടക്കാനാകണം. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന, എന്തിന് കരയുന്നു, ഞാനുണ്ട് എന്ന് പറയുന്ന, മനുഷ്യത്വം നഷ്ടപ്പെടാത്ത, കരുണ നഷ്ടപ്പെടാത്ത, ആദ്രത നഷ്ടപ്പെടാത്ത, തുറവി നഷ്ടപ്പെടാത്ത, അനുകമ്പ നഷ്ടപ്പെടാത്ത ഒരു നല്ല ഹൃദയത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന, അടുത്തു നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഈ ഉത്ഥാന യാത്ര നമുക്ക് വീണ്ടും ആരംഭിക്കാം, മുന്നോട്ട് നീക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.